മലയാളികൾക്കിടയിൽ ഏറെ ആരാധകരുള്ള തമിഴ് നടനാണ് അജിത്. ക്യൂട്ട് കപ്പിൾസായ അജിത്തിനെയും ശാലിനിയെയും ഇന്നും മലയാളികൾ ഏറെ നെഞ്ചോട് ചേർക്കുന്നു. ഒപ്പം തന്നെ നല്ലൊരു കുടുംബസ്ഥൻ കൂടിയാണ് അജിത്. അജിത് ശാലിനി താരജോഡികളുടെ വിശേഷങ്ങൾ അറിയാനും ചിത്രങ്ങൾ കാണാനുമൊക്കെ പ്രേക്ഷകർക്ക് എപ്പോഴും താല്പര്യമാണ്. സമൂഹ മാധ്യമങ്ങളിൽ അത്ര സജീവമായിരുന്നില്ല ഇരുവരും. ശാലിനി അടുത്തിടെയാണ് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ആരംഭിച്ചത്. ആരാധകർക്ക് ഏറെ സന്തോഷമുണർത്തിക്കൊണ്ട് താരങ്ങൾ തങ്ങളുടെ ഫോട്ടോകൾ ഷെയർ ചെയ്തിരിക്കുകയാണിപ്പോൾ. കുടുംബത്തോടൊപ്പമുള്ള ഏതാനും ചിത്രങ്ങളാണ് ശാലിനി ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. മക്കളായ അനുഷ്കയെയും ആദിക്കിനെയും ചിത്രങ്ങളിൽ കാണാം. ഇരുവരോടുമുള്ള ആരാധകരുടെ സ്നേഹം കുട്ടികളായ അനുഷ്കയിലേക്കും ആദിക്കിലേക്കും പടർന്നിരിക്കുകയാണ്. അടുത്തിടെ നടന്ന അജിത്തിന്റെ മകന്റെ പിറന്നാളിനോടനുബന്ധിച്ച് കുട്ടിത്തല എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആയിരുന്നു. 1999 അമർക്കളം എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ് അജിത്തും ശാലിനിയും പ്രണയത്തിലാകുന്നത്. ആ പ്രണയം വിവാഹത്തിലെത്തിയത് 2000 ഏപ്രിൽ മാസത്തിലാണ്. ബാലതാരമായി സിനിമയിലെത്തി നായികയായി വളർന്ന ശാലിനി അതോടെ സിനിമയോട് വിട പറഞ്ഞു. അഭിനയം ഇഷ്ടമായിരുന്നു, പക്ഷേ അജിത്തിനെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം എന്നായിരുന്നു അന്ന് നൽകിയ ഒരു അഭിമുഖത്തിൽ ശാലിനി പറഞ്ഞത്. 21-ാമത്തെ വയസ്സിലാണ് അജിത് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ആദ്യ തമിഴ് ചിത്രം അമരാവതി. ഈ സിനിമയ്ക്ക് ശേഷം ഒരു മത്സരയോട്ടത്തിൽ പരിക്കുപറ്റി 1.5 വർഷക്കാലം വിശ്രമത്തിലായിരുന്നു. 1995 ആസൈ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. ഇത് വളരെ വലിയ ഹിറ്റായിരുന്നു. തുടർന്നുള്ള കാലത്തിൽ ഒരുപാട് റൊമാൻറ്റിക് സിനിമകളിലൂടെ അദ്ദേഹം തമിഴിലെ യുവാക്കളുടെ ഇടയിൽ വലിയ ഹരമായി. ഈ കാലഘട്ടത്തിൽ വാലി എന്ന ചിത്രത്തിന് അദ്ദേഹത്തിന് ആദ്യ ഫിലിംഫെയർ അവാർഡ് ലഭിച്ചു. ശേഷം മലയാളത്തിൻ്റെ മമ്മൂട്ടിക്കൊപ്പം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിലും അഭിനയിച്ചു. തൻ്റെ 50-ാമത് ചിത്രം മങ്കാത്ത തമിഴിലെ വലിയ ആഘോഷമായിട്ടാണ് പുറത്തിറക്കിയത്. ഇത് തമിഴിലെ വലിയ റെക്കോർഡ് ചിത്രവുമായിരുന്നു. എൻ്റർടൈൻമെൻറ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.